പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. മുഴുവൻ കെ എസ് യു പ്രവർത്തകരെയും വ്യാപകമായി ക്രൂരമായി ആക്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരമാണ് ഈ എസ് എഫ് ഐ ക്രിമിനലുകൾ കഴിഞ്ഞ കുറേ നാളുകളായി അരിഞ്ഞാടുന്നത്. സിദ്ധാർത്ഥിൻ്റെ മരണമെങ്കിലും അവരുടെ കണ്ണു തുറപ്പിക്കും, അവർ പുനർവിചിന്തനം നടത്തുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ സർവകലാശാല യുവജനോത്സവത്തിൽ പോലും കോളേജ് യൂണിയൻ ഭാരവാഹികൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എവിടെയെല്ലാം കെ എസ് യു പുതിയതായി ജയിച്ചിട്ടുണ്ടോ അവിടെയെല്ലാമുള്ള യൂണിയൻ ഭാരവാഹികളെയും കെ എസ് യു പ്രവർത്തകരെയും വളഞ്ഞിട്ടടിക്കുകയാണ് വ്യാപകമായി. ഇത് തുടരാനാണ് ഭാവമെങ്കിൽ അവരുടെ സംരക്ഷണം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കും എന്ന് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ എങ്ങനെ ഈ കാടത്തത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ ഈ സംസ്ഥാനത്ത് ആരുമില്ലേ? അവരെ നിയന്ത്രിക്കാൻ പോലീസും അതുപോലെ പാർട്ടി സി പി എമ്മും തയ്യാറായില്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. അതുപോലെ സർക്കാരിനിപ്പോൾ ഒരു 13,000+ കോടി കിട്ടും. കാരണം സെറ്റിൽമെൻറ്റാണ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിൽ ഇതിനു മുമ്പ് കിട്ടാനുള്ള പണത്തിൻ്റെ സെറ്റിൽമെൻറ്റാണ്. 13,000+ കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു, ആ കിട്ടുന്ന പണം കഴിഞ്ഞ 7 മാസമായി മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കണം. 55 ലക്ഷം കുടുംബങ്ങളിലാണ് വൃദ്ധരായിട്ടുള്ള ആളുകൾ, അഗതികളായിട്ടുള്ള ആളുകൾ, ഭിന്നശേഷിക്കാർ, വിധവകളായിട്ടുള്ള ആളുകൾ, വാർദ്ധക്യം ബാധിച്ച ആളുകൾ, ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആളുകൾ കഴിഞ്ഞ 7 മാസമായി മരുന്ന് മേടിക്കാൻ പോലും പണമില്ലാതെ പ്രയാസപ്പെടുകയാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഈ 13,000+ കോടി രൂപ ചെലവഴിക്കുന്നതിൽ മുൻഗണന പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ 7 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ നിരവധി ആളുകൾ ക്ഷേമനിധി പെൻഷനുകൾ തകർന്ന്, സർക്കാരിൻ്റെ സമീപനം കാരണം ക്ഷേമനിധി പെൻഷനുകൾ ബോർഡുകൾ തകർന്ന് അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുന്നുണ്ട്. ആ പാവങ്ങൾക്കും ഈ പണം കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം. ആശുപത്രികളിൽ മരുന്ന് മേടിക്കാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും പണം കൊടുക്കണം. സപ്ലൈകോയിൽ സാധനങ്ങൾ വരാൻ സപ്ലൈകോയിൽ വിതരണക്കാർക്ക് പണം കൊടുക്കണം. ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ ജനജീവിതം വീണ്ടും ദുരിതപൂർണമായി മാറും. അപ്പോൾ സർക്കാരിന് പണം കിട്ടുമ്പോൾ ഒരു മുൻഗണന വേണം എന്ന് ഞങ്ങൾ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. സർക്കാർ പുറത്തു പറയുന്നതും സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കടമെടുപ്പിൻ്റെ പരിധി വർദ്ധിപ്പിക്കണം. ഭരണഘടനയുടെ Article 293 and Article 246 കടമെടുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ അവകാശമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള നിയന്ത്രണം നീക്കി ഇഷ്ടം പോലെ കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ്, അതായത് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്.